അപ്പോൾ ഗായ്സ് വീട്ടിൽ ഇരുന്ന് ഇരുപ്പില് ചേട്ടൻ ചോദിച്ചു നമുക്ക് ബീച്ച് വരെ ഒന്ന് പോയി ഒന്ന് നടന്നിട്ട് വന്നാലും ചോദിച്ചു. അപ്പം ബീച്ചിൽ പോയ സ്ഥലത്ത് ലൈക്കിനും അവിടെ പിയറിൽ ലൈക്ക് ഫുഡൊക്കെ ഉണ്ട്. ഫുഡ് കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു വിശപ്പ്. അത് പുറത്തിറങ്ങുമ്പോൾ എന്താണെന്ന് അറിയില്ല, എനിക്ക് തിന്നുകയും കുടിക്കുകയൊക്കെ ചെയ്യണം, എന്നാലേ എനിക്ക് സമാധാനം വരുത്തുള്ളൂ. അപ്പോൾ അവിടെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്ന ഡോണറ്റ്സും ഐസ്ക്രീമും എൻ്റെ കൂടെ ചോക്ലേറ്റ് സോസൊക്കെ മേടിച്ചിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അതൊന്നുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വിശം. അപ്പോൾ നമ്മൾ കുറേ ഹോട്ട് ഡോഗും പിന്നെ ചിപ്സും വാങ്ങി. പക്ഷേ ചീറ്റി പോയി കറടും ഹോട്ട് ഡോഗും ചിപ്സും വായുവക്കം കൊള്ളത്തില്ല, പ്ലീസ് ഇവിടെ നിന്ന് വാങ്ങി കഴിക്കരുത്. അങ്ങനെ ആ ഇഷ്ടപ്പെടാത്ത ഫുഡ് പിന്നിൽ കളഞ്ഞിട്ട് പൈസ വേസ്റ്റാണ്. ബട്ട് എനിവേ, പിന്നെ നമ്മൾ ബീച്ചിൽ പൊത്തിയോലൊക്കെ ഓടിക്കളിക്കുകയാണ്. ബീച്ചിൽ വരുന്ന ഒരു ആ ഒരു തലയ്ക്ക് വെളുതില്ലാത്ത ഞാൻ അവൻ അടിപൊളി തുണിയൊക്കെ ഇട്ടു കൊടുത്ത് കൊണ്ടുവന്നപ്പോൾ അവൻ ഈ മണലിരുന്ന് മൊത്തം കളിച്ച് ആ തുണി മൊത്തം നാശാക്കി. വീട്ടിൽ വന്നപ്പോൾ ആ പാൻറ്റിനകത്തും ഷർട്ടിനകത്തും ഒക്കെ മണലായിരുന്നു. എന്നിട്ട് പിന്നെ എന്താ, നമ്മളെല്ലാവരും കൂടെ ലൈക്ക് ഒരു ലോങ് വോക്ക് പോയി. നമ്മളിരുന്ന് ഷൂസും സോക്സും ഒക്കെ ഊരിയിട്ട് ഒരു രക്ഷയില്ല കേട്ടോ, ലൈക്ക് ഭയങ്കര ഒരു കണക്റ്റിംഗ് ഫീലിംഗ് ആയിരുന്നു നമ്മുടെ ഒരു നേച്ചറിനോടും. നെക്സ്റ്റ് ടൈം ഡെഫിനറ്റ്. നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ്, പക്ഷേ ഇവിടെ എല്ലാവരും ലൈക്ക് ഷൂസ് സോക്സ് ഒക്കെ ഇട്ടിട്ട് ബീച്ചിൽ ഇറങ്ങാറുള്ളൂ. ബട്ട് നിങ്ങളിപ്പോൾ യു കെയിൽ ഉള്ളവരാണെങ്കിൽ ട്രൈ ദിസ്. ഇതൊരു മഡി ബീച്ചാണ്, അപ്പം എപ്പോഴും വെള്ളം കാണത്തില്ല. ടൈഡ് ഇൻ വരുമ്പോഴേ ലൈക്കിനും ഇറ്റ്സ് നോർമലസ് എ ബീച്ച്. പിന്നെ വേറെ എന്താ, നമ്മളിങ്ങനെ കുറേ ദൂരം നടന്നു. പിന്നെ ഇതാണ് നമ്മുടെ അടിപൊളി മഡി ബീച്ച് സൈറ്റ്. വാക്ക് കഴിഞ്ഞൊരു 3 മണിക്കൂർ നടന്നു കഴിഞ്ഞപ്പോൾ ലൈക്ക് ടയർഡായി. പിന്നെ ഞങ്ങളങ്ങനെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബീച്ചിലെ വിശേഷങ്ങൾ. സോ അപ്പോൾ യു കെയിലുള്ളവരാണെങ്കിൽ വെസ്റ്റേണിലല്ലോ, ബഡമിൽ പോകുകയാണെങ്കിൽ കൊടുത്ത് ഫുഡ് മാത്രം വാങ്ങി കഴിക്കരുത്. അപ്പോൾ ഇന്നത്തെ വഴിയിൽ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.